2 മിനിറ്റ് അല്ല, 20 മിനിറ്റ് എടുത്തു കഴിഞ്ഞാലും പറയാം, മറുപടി പറയാൻ പറ്റാത്ത ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇവിടെ എല്ലാ മതത്തിലും തീവ്രവാദം ഉണ്ട് തീവ്രവാദം ഉണ്ട് എന്ന് ഇവർ പിന്നെയും പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം, ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടില് ഈ ഇസ്ലാം മുസ്ലിങ്ങളല്ലാതെ വേറെ ആരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹം ന്യൂസിലൻഡിലെ കാര്യം പറഞ്ഞു, ന്യൂസിലൻഡിൽ ചെയ്തത് അവൻ ക്രിസ്ത്യാനി ഒന്നും അല്ല, അതാദ്യം മനസ്സിലാക്കുക. അവനോട് അവന്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട് ആ നെറ്റിൽ, ഇപ്പൊ കിട്ടുന്നില്ല, ഇപ്പൊ നോക്കി, പണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് വെടിവെപ്പ് ഉണ്ടായ സമയത്ത്. ആ മാനിഫെസ്റ്റോയിൽ അവനതൊരു ചോദ്യോത്തര സെഷൻ പോലെയാണ് അത് ഇത് ചെയ്യുന്നത്, ആ പറഞ്ഞു പോകുന്നത്. അപ്പൊ അവനോട് അവൻ തന്നെ അവനോട് ചോദിക്കുന്നതായിട്ടൊരു ചോദ്യമായിട്ട് അതിനകത്ത് വരുന്നത്, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ആകുമ്പോ ഞാൻ അപ്പൊ നിങ്ങളോട് പറയാം അതിനകത്ത് അവന്റെ മറുപടി. മാത്രമല്ല അവൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് കാണാമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഇത് ഒരു സ്വർഗത്തിന്റെ പേരാ പറഞ്ഞത്. ആ സ്വർഗം എന്ന് പറയുന്നത് വൈക്കിങ്ങുകളുടെ, ആ ഈ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വൈക്കിങ്ങുകൾ അവരുടെ മതത്തിൽ അവർ വിശ്വസിച്ചിരുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ പേര് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇനി അവിടേക്കാണ് പോകാൻ പോകുന്നത്, അവിടെ വെച്ച് കാണാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവൻ ആ ഒരു പഴയ ക്രിസ്ത്യാനി അല്ല, അവൻ ആ പഴയ ആ സംഗതിയിൽ വിശ്വസിക്കുന്നതാണ്. അവൻ ആ പഴയ ദേശീയത, അവന്റെ ആ സ്കാൻഡിനേവിയൻ ദേശീയതയും ബന്ധപ്പെട്ട് ആ വൈക്കിങ്ങുകളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ വിശ്വസിക്കുന്ന ഒരുത്തനാണ്. അത് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളുടെ അക്കൗണ്ടിൽ കൊണ്ടുവെക്കണ്ട, മനസ്സിലായി? അത് കൊണ്ടുവെക്കണ്ട. പിന്നെ ശാസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞു, അത് മഹാ കോമഡിയാണ്. ഇവർക്ക് ഇതിന്റെ ഇതിന്റെ ചരിത്രബോധമില്ല. സയൻസിന്റെ ഹിസ്റ്ററി ഉണ്ട്, ശാസ്ത്രത്തിന്റെ ചരിത്രം. എ ഒ വിൽസൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, റിച്ചാർഡ് ഡോക്കിൻസിന്റെ ക്യാമ്പിലുള്ളതാണ്. ഈ എ ഒ വിൽസൺ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ഈ സയൻസിന്റെ ചരിത്രത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ചൈനയിൽ നിന്ന്, അതായത് യൂറോപ്പൊക്കെ അത്ര വലിയ ഇതില്ലാതെ കിടക്കുന്ന സമയത്ത് ചൈനയും ഏഷ്യൻ രാജ്യങ്ങൾ, ചൈന, ഇന്ത്യ, ജപ്പാൻ, മൂന്ന് ഇതെടുത്തിട്ട് പറയുന്നുണ്ട്, ഇവിടെയൊക്കെ ഭയങ്കരമായ വിജ്ഞാനം ഉണ്ടായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ചൈനയിൽ നിന്ന് ഒരു ന്യൂട്ടൺ ഉണ്ടായില്ല, ഒരു തക്കാർത്ഥ ഉണ്ടായില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട്, അത് അവിടെ ക്രൈസ്തവ വിശ്വാസം ഇല്ലാതിരുന്നുകൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ശാസ്ത്രം രൂപപ്പെട്ടു വന്നത്. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനു മുമ്പ് തെളിയിച്ചതാണ് പലവട്ടം. ആ ചർച്ച ഞങ്ങൾ വെക്കുന്ന സമയത്ത് അവിടെ കയറി വന്ന് ഒരു അക്ഷരം മിണ്ടാനുള്ള ധൈര്യമില്ലാതെ ഇങ്ങനെയുള്ള അടുത്ത് വന്നിട്ട് പിന്നെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച വെക്കാം, വന്നാ മതി. ടെൻസനോട് ഒരു കാര്യം പറയാനാണ്, ഇവിടെ വർഗീയ ലേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഇട്ട ടീമാണ് ടെൻസനൊക്കെ. കാരണം മുഹമ്മദ് ആണോ യേശു ആണോ ഉന്നതം എന്ന് ചോദിച്ചിട്ടും വർഗീയ ലേഖകൾ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഇട്ട ടീമാണ്. ഒരു അഭിപ്രായമുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് പരാമർശിക്കണ്ട. ഓക്കെ, വരട്ടെ. ഈ പേരെടുത്തുള്ള പരാമർശങ്ങൾ നിർത്തുക, ടെൻഷൻ അതിന് താങ്കൾ മറുപടി പറയേണ്ട കാര്യമില്ല. ഫോൾസ് അക്യൂസേഷൻ വെച്ച് എനിക്ക് മറുപടി പറയണം, എന്റെ പേരെടുത്ത് വിളിച്ചു. താങ്കൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇട്ടില്ല. മറിയം മ്യൂട്ട് ചെയ്യും. ആർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിവിലേജ് തരാൻ ഉദ്ദേശിക്കുന്നില്ല. മോഡറേറ്റേഴ്സ് അല്ലാതെ ആരെങ്കിലും ഔട്ട് ഓഫ് ടേൺ മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ ഇൻവൈറ്റീസ് അല്ലാത്ത സ്പെഷ്യൽ ഇൻവൈറ്റീസ് അല്ലാത്തവരെ താഴേക്ക് വിടാൻ നിർബന്ധിതമാവും. അതിനൊരു മോഡറേറ്റേഴ്സിനെ മോഡറേറ്റർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മറിയം എന്നെ താഴേക്ക് വിട്ടിട്ടുണ്ട്. ഇനി ടെൻസനും പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ജസ് ആ വിഷയത്തിലേക്ക് വരണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ചെയ്ത കാര്യം നമ്മൾ പറയണല്ലോ, പബ്ലിക്കായിട്ട് തന്നെ പറയണം. അല്ല, അത് പറയാം. ഓക്കെ, ജസ് ഭായി വരാം, എൽ ജെ താങ്കളിലേക്ക് വരാം, അടുത്ത ടേണിൽ ആവുമ്പോഴത്തേക്ക് വരാം. അനിൽകുമാർ സാർ ഒന്ന് പി ടി ആർ ഓർഡർ ഇപ്പോൾ ഇൻവൈറ്റീസ് ലിസ്റ്റിലാണ് വിളിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കേഴ്സിലല്ല, അത് കഴിഞ്ഞിട്ട് നേരത്തെ സംസാരിച്ച സ്പീക്കേഴ്സിനെ ഒന്ന് താഴേക്ക് വിട്ടിട്ട് ആദ്യം വന്ന സ്പീക്കേഴ്സിലേക്ക് വരാം. ഒന്ന് സഹകരിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല, ഇതൊന്ന് മാനേജ് ചെയ്യാൻ ഒരുപാട് പേരായി. അനിൽകുമാർ സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ ഓക്കെ. അല്ല, ഇത് ഈ പേര് പറയാതെ പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു, എനിക്ക് അവസരം വേണമെന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇപ്പൊ നേരത്തെ ഞാൻ ഷാഹുൽ സാറിനായാലും മറ്റേ സത്താറിന്റെ ആയാലും ശരി, ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും എന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. ആ വിധത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. അതല്ലാതെ കൃത്യമായിട്ട് എന്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ തിരിച്ചു പറയേണ്ടി വരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ശാസ്ത്രത്തിന്റെ കേസ്. ഇത് ഇവിടുത്തെ ഈ ടൈറ്റിൽ മതതീവ്രവാദത്തിനെതിരെ ജാതി മതഭേദമന്യേ കേരള ജനത ഒന്നിക്കണം എന്നുള്ള ആ ഒരു ടൈറ്റിലിനകത്ത് വന്നിട്ട് ശാസ്ത്രത്തിൽ ക്രിസ്ത്യാനികൾക്ക് പങ്കില്ല എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ക്രിസ്ത്യാനികളെ ചൊറിയാൻ പോകുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പിന്നെ സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ കാര്യം പറഞ്ഞു, 25-ാം അധ്യായം പോലും വായിക്കണം. അവിടെ 24,000 പേര് ഇസ്രായേൽ ജനം കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ജനം 24,000 പേരെ ദൈവം കൊന്നു കളഞ്ഞു. എന്തുകൊണ്ട്? അവിടെ ഒരു പാപം നടത്തുന്നുണ്ട്. ആ പാപത്തില് മിദ്യാനികൾക്കും പങ്കുണ്ട്, മിദ്യാനി സ്ത്രീകൾക്കും പങ്കുണ്ട്, അതുപോലെ ഇവിടെ ഇസ്രായേലി പുരുഷന്മാർക്കും പങ്കുണ്ട്. അതുകൊണ്ട് ഇസ്രായേലി പുരുഷന്മാരിൽ ആ പാപത്തിൽ ഏർപ്പെട്ട 24,000 പേരെ ഈ ശിക്ഷിച്ചതിന് ശേഷമാണ് പറഞ്ഞത് ഇനി മിദ്യാനിയരെ ശിക്ഷിക്കണം, അവിടേക്ക് ചെല്ല് എന്ന് പറഞ്ഞു വിടുന്നത്. അപ്പൊ അതൊരു തെറ്റ്, ഒരു ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണത്, അല്ലാതെ
ചുമ്മാ അങ്ങോട്ട് പോയിട്ട് കയറി ഇത് ചെയ്യണമെന്നല്ല പറഞ്ഞത്. പിന്നെ ആ പാപത്തിൽ ഉൾപ്പെടാത്ത ആൾക്കാരെ കൊല്ലരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പുരുഷനുമായി ബന്ധപ്പെടാത്ത സ്ത്രീകളെ കൊല്ലണ്ട എന്ന് പറഞ്ഞത്. കാരണം അങ്ങനത്തെ അത് വേറെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് തോന്നിയിരിക്കുന്നത് അവിടെ. മാത്രമല്ല അവിടെ സെക്സ്ലെസ് സ്ലേവ് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു വാക്കേ അവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇവരുടെ മനസ്സിലിരിക്കും, ഇവരുടെ മനസ്സിന്റെ വൈകൃതങ്ങൾ പുറത്തു വരുന്നതാണ്. സെക്സ്ലെസ് സ്ലേവ് എന്ന് പറയുന്ന ഒരു ആശയം ബൈബിളിനകത്തില്ല. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം ലൈംഗിക അടിമ അങ്ങനെയല്ല. അടിമ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലിക്കാരി അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ജോലിക്കാരൻ, ദാസൻ, ദാസി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ലൈംഗിക അടിമ എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ മാനസിക വൈകൃതമാണ്, അത് എന്നെ ബാധിക്കുന്ന ഒന്നല്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഈ ഇതിന്റെ കീഴില് മോഡറേറ്ററിനെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച പല ആരോപണവും ഞാൻ മനഃപൂർവ്വം വിട്ടുകളയുന്നു. ഈ ഇതിനകത്ത് ഇവിടെ മതതീവ്രവാദത്തിനെതിരെ ജാതി മതഭേദമന്യേ കേരള ജനത ഒന്നിക്കണമെന്ന് പറയുന്ന ആ ടൈറ്റിലിനകത്ത് നിന്ന് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ നല്ലത്. പുറത്തേക്ക് പോവാണെങ്കിൽ എനിക്ക് മടിയില്ല, ഞാൻ റെഡിയാണ്. എന്റെ കൈവശം കൃത്യമായ ചരിത്ര തെളിവുകളുണ്ട്, ഡോക്യുമെന്റ് വെച്ച് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങളെപ്പോലെ വെറുതെ ആരോപണം ഉന്നയിച്ച് അങ്ങ് ഓടിപ്പോകുന്നല്ല, ഹിറ്റ് ആൻഡ് റൺ എന്നുള്ള പരിപാടിയല്ല എന്റെ. എന്റെ മാത്രമല്ല ഇവിടെ ക്രൈസ്തവർഷത്ത് സംസാരിക്കുന്ന ആരുടെ ആ ശൈലിയല്ല. ഞങ്ങൾ കൃത്യമായ ഡോക്യുമെന്റ് വെച്ച് റെഫറൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിക്കും. അന്നേരം പിന്നെ കൂടുതൽ കിടന്ന് ഒച്ചെടുക്കേണ്ടി വരുന്നു, കരയേണ്ടി വരും. താങ്ക് യു അനിൽ ബ്രദർ. നൗഷാദ് അടുത്ത താങ്കളുടെ ടേണാണ്. ഇതില് ഞാൻ കുറെ നേരമായിട്ട് ഇതിനകത്ത് കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഇതിലിപ്പോ എന്തൊരുമിക്കലാ ഉണ്ടാവാന്നുള്ള, എല്ലാവരും തമ്മിൽ അടിയാണ് ഇതിനകത്ത്. ഈ ഗ്രൂപ്പിലെ ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് സംവദിക്കാമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ചരിത്രത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നിനെ ജഡ്ജ് ചെയ്യാനല്ലോ, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്യാനും അതിലുള്ള പോരായ്മകൾ നിർത്താനും. അങ്ങനെ തന്നെയല്ലേ മനുഷ്യരാശി വന്നത്, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ചരിത്രം നോക്കിയിട്ട് നമുക്ക് ഇന്നുള്ള ആളുകളെ എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ വിഷയം വെച്ച് സംസാരിക്കാമല്ലോ നമുക്ക്. നമ്മൾ ഒരുമിക്കാനല്ലേ ഇവിടെ വന്നത്. എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത്, വേറെ ഒന്നുമില്ല. താങ്ക് യു നൗഷാദ്. വിക്കി ബ്രോ, മനോജ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ചോദിക്കാവോ? ആ പറഞ്ഞു, പറഞ്ഞോളൂ സാർ. ഞാൻ എൽ ജെ ആയിരുന്നു. അതെ, നമ്മളൊരു ആർഗ്യുമെന്റ് വെച്ചായിരുന്നു, അപ്പൊ അതിനെ പുള്ളിക്കാരൻ കൗണ്ടർ ചെയ്തു. പക്ഷേ തിരിച്ച് പറഞ്ഞതിലൊക്കെ ഒരുപാട് ബ്ലണ്ടർ ഉണ്ട്. അപ്പൊ നിങ്ങള് സമയം കൊടുക്കുമ്പോ ഇത്രയും നേരം ഞാൻ റിക്വസ്റ്റ് ആണെന്ന് കരുതിയാണ് താങ്കളെ വിളിച്ചത്. റിക്വസ്റ്റ് ആയിരുന്നു. കൗണ്ടർ ആർഗ്യുമെന്റ്സ് വെക്കുന്നില്ല. പക്ഷെ ഞാൻ ഇത് എന്റെ റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾ ഒരു സൈഡിൽ ഇത്രയും നേരം നമ്മളിങ്ങനെ കൗണ്ടർ വെക്കുമ്പോൾ നമുക്ക് അവരെ തിരിച്ച് കൗണ്ടർ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ കൃത്യമായിട്ട് തരാതിരുന്നു കഴിഞ്ഞാൽ ഒരു വൺ സൈഡ് നറേറ്റീവ് നിങ്ങൾ പുഷ് ചെയ്യുന്നതൊക്കെ തന്നെയായിരിക്കും താഴേക്കുന്നത് വിചാരിക്കുക. തീർച്ചയായിട്ടും താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനുള്ള അവസരം തരുന്നതാണ്. അതിനു മുമ്പേ ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു, താങ്കളാണ് ഈ പേരെടുത്ത് പറയരുത് എന്ന് പറഞ്ഞ റൂള് ഫസ്റ്റ് ആയിട്ട് വയലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത് അദ്ദേഹത്തിന്റെ ടേണിൽ മാത്രമേ വരികയുള്ളായിരുന്നു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. വിക്കി ബ്രോ പറഞ്ഞോളൂ. ബാലു മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മൈക്ക് അൺമ്യൂട്ട് ആണ്. കേൾക്കാമോ? കേൾക്കാം വിക്കി ബ്രോ പറഞ്ഞു. കൃത്യമായിട്ട് ഞാൻ 3 മിനിറ്റ് എടുക്കുള്ളൂ, അത് ഞാൻ തന്നെ നിർത്തിക്കോളാം. അപ്പൊ ഞാൻ എന്റെ വീട്ടില് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല, ആക്രമണം ഉണ്ടായിട്ടില്ല. എൻ്റെ വാർഡിലും തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിട്ടില്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. എൻ്റെ പഞ്ചായത്തിലില്ല, ബ്ലോക്കിലില്ല, ജില്ലയിലില്ല, പക്ഷെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, മറ്റ് അയൽ സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേശ തിരിച്ചിട്ടാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിലും, ഇനി വേറെ ഏതെങ്കിലും ദിശയിലോ ഉള്ള ഇന്ത്യയിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, മറ്റെല്ലാ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്, ഈ ലോകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമ്മറിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 9/11 ശേഷം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1675 അറ്റാക്സ് ഓൺ ബേസ്ഡ് ഓൺ എന്താ പറയുക, ഈ ഹോണർ കില്ലിങ് ഓർ ശരിയ എക്സിക്യൂഷൻസ് നടന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞുതരാം, അതിൽ 8674 ആൾക്കാർ മരിച്ചിട്ടുമുണ്ട്, 7780 പേര് ഇഞ്ചേർഡ് ആയിട്ടുമുണ്ട്. എൻ്റെ 1 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഓരോ ദിവസം എടുത്തേക്കാം, 2000, അപ്പം ഇന്ന് 20, ഇന്ന് അപ്പം ഇന്നലെ 2 ദിവസം മുന്നേ 2020 ആൾക്കാർ എത്ര പേര് മരിച്ചു മാലിയിൽ, ഫോർ ലോക്കൽ സെക്യൂരിറ്റി പേഴ്സണൽ ലെവൽഡ് ബൈ ഇസ്ലാമിക്സ് ത്രൂ ഐ ഇ ഡി എന്താന്ന് എല്ലാവർക്കും അറിയല്ലോ. അഫ്ഗാനിസ്ഥാൻ, സോമാലി, അഫ്ഗാനിസ്ഥാൻ, നിങ്ങൾ എടുത്തോ 18th, 17th, 16th, 15th, 14th, 13th പാകിസ്ഥാനിൽ, അതുപോലെ തന്നെ നൈജീരിയ 11. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മാസം തന്നെ എത്ര ആൾക്കാരാണ് മരിക്കുന്നറിയാമോ? എൻ്റെ 1.5 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങൾ ഈ
ഈ ഒരു വർഷത്തിൽ തന്നെ മരിച്ചിട്ടുള്ള ആൾക്കാർ ഓരോ രാജ്യത്തും ഈ പുസ്തകത്തിന്റെ പേരിൽ മരിക്കുന്ന ആൾക്കാരെ കണക്കെടുക്കാം? ഇത് അതിർത്തി തർക്കമോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഗ്രേവൻസ് കൊണ്ടും ഉണ്ടാകുന്ന അറ്റാക്കുകളല്ല, ഇത് പ്യുവറായിട്ട് റിലീജിയസ് എന്താ പറയാ പ്രോസിക്യൂഷൻ ആണ്. എന്നിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വരുന്നത് എങ്ങനെയാണ്? എൻ്റെ 2 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങൾ എന്താണ്, അല്ല ആൾക്കാർ ആരാണ് ഓടുന്നത്, ആരാണ് ഓടിക്കുന്നത്? ഇന്ത്യ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, ഏത് രാജ്യം നിങ്ങൾ എടുത്തോ, ആരാണ് ഓടുന്നത്, ആരാണ് ഓടിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഇവരുടെ ആ പൊയ്മ കൊണ്ടല്ലോ ഈ വേഷപ്പകർച്ച, ഈ വേഷപ്പകർച്ച നടത്തുന്നവർ തന്നെയാണ് ഇവിടെ ഈ എന്താ പറയുക ഇവിടുത്തെ എന്താ പറയുക ഇവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതിൽ നമ്പർ വൺ. ഈ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, എൻ്റെ 2.5 മിനിറ്റ് കഴിഞ്ഞു, ഇവർ പാലസ്തീനിലായിക്കോട്ടെ, തിരിച്ചൊരടി കിട്ടുമ്പോൾ ഇവർ എന്താ പറയുക സ്ത്രീകളെയും കുട്ടികളെയാണ് മുന്നിൽ വെച്ചു കൊടുക്കുന്നത്. അതിന് പകരം ഈ ജനാധിപത്യ രാജ്യത്ത് ഇവർ മുന്നിൽ വെച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ചരിത്രകാരന്മാർ, സിനിമാ പ്രവർത്തകർ എല്ലാവരും. ഞാൻ ആലോചിക്കുക 1921 ഇവരൊക്കെ പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴോ 3 മിനിറ്റ് സോറി കെവൻ ബ്രദർ ലൈനിലുണ്ടോ? ബ്രദർ താങ്ക് യു. ഞാൻ കൊറേ നേരമായിട്ട് രണ്ടു മൂന്ന് തവണ അവര് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്കൊരു അവസരം കിട്ടിയില്ല. ജാബർ ഞാൻ പറഞ്ഞു തുടങ്ങിയ ലിസ്റ്റിൽ നിന്ന് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് തിരിച്ച് ഇൻവൈറ്റി ലിസ്റ്റിലേക്ക് തിരിച്ച് വരാം, താങ്കളിലേക്ക് വരാം. ഓക്കെ കെവൻ ബ്രദർ തുറന്നോളൂ. എന്റെ ഇത് റീസെറ്റ് ചെയ്യും, സ്റ്റാർട്സ് നൗ. ഓക്കെ, അപ്പോൾ ഞാൻ 1 മണിക്കൂറായിട്ട് ഇവിടെ കേൾവിക്കാരനായിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ജോലിയുടെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഒരു മഹാൻ, അതായത് 3-4 പേരുകളിൽ ഒരു റൂമിനെ തന്നെ ഗ്രൂപ്പ് പേരൊക്കെയുള്ള ഇതിലെ മോഡറേറ്റർ ആയിരിക്കുന്ന ഒരു മഹാൻ മാനവീയതയെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തതിനകത്ത് കയറി വന്നത്. ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാ മതങ്ങളും അവരുടെ മതങ്ങളിലുള്ള തെറ്റുകൾ അംഗീകരിച്ച് അതിനെ തിരുത്താൻ തയ്യാറാവാതെ ഇവിടെ മതസൗഹാർദ്ദം ഒന്നും ഉണ്ടാവില്ല. ഇനി ഈ കുറെ അച്ഛന്മാരും സ്വാമിമാരും മല്ലാക്കാമാരൊക്കെ കൂടെ ചായ കൂടി ചർച്ച നടത്തിക്കൊണ്ടോന്നോ അല്ലെങ്കിൽ കുറെ പ്രസ്താവന നടത്തിക്കൊണ്ടോന്നോ ഒരു മതസൗഹാർദ്ദം വരാൻ പോകുന്നില്ല. അവനവന്റെ സമുദായത്തിലെ തെറ്റുകൾ എന്താണോ അതിനെ തെറ്റായിട്ട് തന്നെ അംഗീകരിച്ച് അതിനെ തിരുത്താൻ തയ്യാറാവുന്ന അന്നേ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാവുള്ളൂ. കാര്യം ഇവിടെ ആയുധങ്ങൾ സംഭരിക്കുകയും ആയുധ പരിശീലനം കൊടുക്കുകയും അന്യ രാജ്യക്കാരുമായിട്ട് ചേർന്ന് ഇവിടെ തീവ്രവാദം ശിക്ഷിക്കുന്നതിനെയും പേനാക്കത്തി പോലും ഇന്നുവരെ ഒരു കോമ്പസ് പോലും എടുത്ത് ആരെയും കുത്താത്ത ക്രിസ്ത്യാനിയും ഒരേ തീവ്രവാദികളൊന്നും മുദ്രകുത്തുന്ന നാട്ടിൽ മതസൗഹാർദ്ദം ഒന്നും വരാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊരു കാര്യം പറയാനായിട്ട് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, കാര്യം ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാ മതങ്ങളെയും പരസ്പരം ബഹുമാനിക്കുക. അന്യ മതസ്ഥന്റെ, ഇപ്പൊ ഒരു ഹിന്ദു മതം ആയിക്കൊള്ളട്ടെ, അവന്റെ വിശ്വാസം, അവന്റെ ആചാരങ്ങൾ, അവന്റെ ആരാധനാമൂർത്തികൾ ഈ ക്രിസ്ത്യാനിയായ എനിക്ക് ഒരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ അതിനെ എന്റെ വഴിക്ക് വിടുക, അവ ശബരിമലയിൽ പെണ്ണ് കയറാതിരിക്കും, എന്ത് ചെയ്യും, അത് എന്റെ വിഷയമല്ല. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പം ഒരാളുടെ വിശ്വാസം, ഒരു മതത്തിന്റെ വിശ്വാസം പൊതുസമൂഹത്തിനോ നമ്മൾക്കോ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെ എന്റെ വഴിക്ക് വിടുക, അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ മതസൗഹാർദ്ദം ഉണ്ട്. പക്ഷെ തന്റെ മതത്തെ വെള്ളപൂശാനോ അതിനെ മഹത്വവൽക്കരിക്കാനും അന്യ മതസ്ഥരെ ഇടിച്ചു താഴ്ത്താനും അവരുടെ ആരാധനാമൂർത്തികളെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ അവഹേളിക്കാനും ശ്രമിക്കുമ്പോഴാണ് ഇവിടെ മറുപടികളും ന്യൂട്ടന്റെ 3-ാം ചലന നിയമം പോലെ ഏതൊരു പ്രവർത്തിക്കും തത്തുല്യമായ പ്രവൃത്തി ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം, എന്റെ സമയം തീർന്നുകൊണ്ടാണ്. ഇവിടുത്തെ ഇപ്പം ഒരു കാലഘട്ടത്തിന്റെ ശാപം എന്ന് പറഞ്ഞിരുന്നത് കുറെ അർബൻ നക്സലുകളാണ്. ആശയപരം വിട്ടിട്ട് ആമാശയപരമായിട്ട് മാറിയ കുറെ അർബൻ നക്സലുകളായിരുന്നു ഈ നാടിന്റെ ശാപം. ഇപ്പോഴത്തെ ഒരു ശാപം എന്ന് പറയുന്നത് കുറെ എക്സ് മുസ്ലിംസിന്റെ വേഷം മുഖം മൂടി അണിഞ്ഞ കുറെ നീല കുറുക്കന്മാരാണ്. കാര്യം ഇവരുടെ ഒരു രീതി എന്താണെന്നറിയോ, ഇവർക്ക് എക്സ് മുസ്ലിം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മതമില്ല, അവർക്ക് ഏത് മതങ്ങളെയും വിമർശിക്കാം, ഹിന്ദു ക്രിസ്ത്യൻസിനെ വിമർശിക്കാം. പക്ഷെ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ കൂ മറ്റേ ചന്ദ മാനത്ത് ഇതിനെ കണ്ടപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ കുറുക്കന്റെ കെവിൻ ബ്രദർ ടൈം ആയെന്ന് തോന്നുന്നു. ഒരു മോഡറേറ്റർ അത് വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് 3 മിനിറ്റ് നോക്കിക്കോ. സാജ് ഭായ് ലൈനിലുണ്ടോ? സംസാരിച്ചു തുടങ്ങട്ടെ. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് എല്ലാവരും പഴയ കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടെ ക്രിസ്ത്യാനികൾ കൊന്നിട്ടുണ്ട്, ഇവിടെ മുസ്ലിമുകൾ കൊന്നിട്ടുണ്ട്. നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇന്ന് ഈ ഹെഡിങ് തന്നെ മതസൗഹാർദ്ദത്തിനുണ്ട്, മതസൗഹാർദ്ദം അല്ലെ മത തീവ്രവാദത്തിനെതിരെ ജാതി മതഭേദമന്യേ കേരള ജനം ഒന്നിക്കണം
കേരള ജനതയല്ല ലോകം മുഴുവൻ ഒന്നിക്കേണ്ട കാര്യം തന്നെയാണ് അത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ശത്രുതയിലേക്കും കൂടുതൽ കൂടുതൽ ഈ മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിലേക്കേ പോവുകയുള്ളൂ. ചെയ്യേണ്ടത് ഇനിയുള്ള കാലത്തേക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ അനിൽ പിന്നെ അനിൽ കൊടിത്തോട്ടം ബ്രദറും അനിലും മറ്റേ അനിലും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് നിങ്ങളൊരു മറുപടി പറയാൻ വേണ്ടിട്ടല്ലെന്ന് കൂടി പറഞ്ഞോട്ടെ. അവര് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ അത്തരം എന്തെങ്കിലും ഒരു നീക്കങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ നിന്നുണ്ടായാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും അത്തരം ഒരു നീക്കത്തിന് ഞങ്ങള് തുടക്കത്തിൽ തന്നെ തടയുകയും ചെയ്യും. അത്തരം ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ ഞങ്ങൾ തള്ളിക്കളയുന്നു. പിന്നെ അഥവാ ഇനി അങ്ങനെ ഏതെങ്കിലും നീക്കമുണ്ടായാൽ ഞങ്ങൾ അത് തടയുകയും ചെയ്യും എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയല്ല, മറ്റവരുടെ കൂട്ടത്തില് ഇതിവിടെ ആര് പറഞ്ഞു അവരുടെ കൂട്ടത്തിലില്ലെന്ന്? എല്ലാവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഈ വിമർശിക്കാൻ വരുമ്പോ ഉണ്ടല്ലോ, ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ മാത്രം വിമർശിക്കുക, മുസ്ലിമുകൾ മുസ്ലിമുകളായിട്ടുള്ളവരെ മാത്രം വിമർശിക്കുക. അതാണ് ഇപ്പൊ യുക്തിവാദികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി, അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് ഏറ്റവും നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു മതത്തിന് വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് എന്താ നിന്റെ മതത്തെ വിമർശിക്കാത്തത് എന്നുള്ളത്. അപ്പൊ ഈ വിമർശിക്കുമ്പോൾ പോലും നമ്മൾ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ തെറ്റുകൾ ആരുടെ ഭാഗത്ത് നിന്നാലും തെറ്റുകൾ തെറ്റുകൾ തന്നെയാണ്. അതേസമയം ഇവിടെ യഥാർത്ഥ തീവ്രവാദികൾ നമ്മൾ അഡ്രസ് ചെയ്യാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമായ തെളിവില്ലാതെ ബിഷപ്പ് നടത്തിയ പ്രസ്താവന, വ്യക്തമായ തെളിവില്ലാതെ ബിഷപ്പ് പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു തീവ്രവാദമാണ്. ബിഷപ്പിനെ കൊല്ലും പിന്നെ കൊലവിളിയും പിന്നെ തെറിവിളിയും നടത്തി ജാഥ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ഒരു മത തീവ്രവാദം തന്നെയാണ്. അപ്പൊ ഇത്തരം തീവ്രവാദങ്ങളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, ഇത്തരം തീവ്രവാദങ്ങളാണ് നമ്മൾ എതിർക്കേണ്ടത്. ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് പഴയ കാലത്തിലേക്ക് പോയി അവർ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരാണ് ചെയ്ത്? പഴയ കാലങ്ങളൊക്കെ ചകഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും പറഞ്ഞ പോലെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. എല്ലാത്തിലും അന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും അതിനൊക്കെ പിന്നെ അന്നത്തെ വ്യവസ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലും കൊലയും വെല്ലുവിളിയും ഒക്കെ നടന്നിട്ടുണ്ട്. അതല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മതസൗഹാർദ്ദം എന്നുള്ളതല്ല വേണ്ടത്. നേരത്തെ ആ പറഞ്ഞ അനിൽ പാസ്റ്റർ പറഞ്ഞാൽ ഞാൻ 100% യോജിക്കുന്നു. അവിടെ വേണ്ടത് പിന്നെ മനുഷ്യ സൗഹാർദ്ദം തന്നെയാണ് വേണ്ടത്. ഈ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ സൗഹാർദ്ദം നടക്കില്ല. പക്ഷെ ഈ പറയുന്ന എന്താ പറയണ്ട, ഈ എല്ലാ സജീവമായ ടൈം കഴിഞ്ഞു. വീണ്ടും ഈ പറയുകയാണ്, പേരെടുത്ത് പരാമർശിക്കാതിരിക്കുക, പേരെടുത്ത് അതല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും പേര് പറയാതിരിക്കുക. ദയവ് ചെയ്ത് ബാലു ലൈനിലുണ്ടോ? ഉണ്ട് മനോജേട്ടാ, താങ്ക് യു. ഞാൻ ടൈറ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരാം. അതായത് ഈ ജാതി മത ഭേദമന്യേ തീവ്രവാദത്തെ എതിർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ പുതിയ ഇക്വേഷൻസ് ഉണ്ടാക്കലാണ്. ലൈക്ക് ഈക്വൽസ് ടു ഈക്വൽസ് ടു ഈക്വൽസ് ടു, അതായത് താലിബാൻ ഒരു കൊലപാതകം അവിടെ നടത്തുന്നു, മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്നുള്ളൊരു വാർത്ത വന്നാൽ ഇവിടുത്തെ കപട മതേതരവാദികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രൈംസിനെ എടുക്കും. ഓക്കെ, ഹിന്ദുസ് ഏതെങ്കിലും നോൺ ഹിന്ദുസിനെ കൊന്നുണ്ടോ എന്നുള്ള കണക്കുകളെടുക്കും, അത് പൊക്കി പിടിച്ചുകൊണ്ട് യെസ് ഹിന്ദു ടെററിസം എക്സിസ്റ്റ്. അടുത്ത നേരെ ക്രിസ്ത്യൻസിലോട്ട് പോകും, ക്രിസ്ത്യൻസ് ആരെങ്കിലും നോൺ ക്രിസ്ത്യൻസിനെ കൊന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ആ കണക്കുകൾ നുള്ളിപ്പെറുക്കി എടുത്തിട്ട് ഒരു 10 എവിടെ നിന്നൊക്കെയോ, ചിലപ്പോൾ ഒരു കഴിഞ്ഞ 50 ഒരു 10 കണക്കുകൾ കൊണ്ടുവന്നിട്ട് യെസ് ക്രിസ്ത്യൻ ടെററിസം എക്സിസ്റ്റ് എന്നുള്ളൊരു പ്രവൃത്തിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കപട മതേതരത്വം നിലനിൽക്കുന്ന കാലത്ത് ഒരു കാരണം വെച്ചാലും നടക്കില്ല. അതൊരു ഒരു പ്രൊട്ടക്ഷണലിസം എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് അവർ നടത്താൻ ശ്രമിക്കുന്നത്, ഒരു കവചം തീർക്കുക. അതൊരിക്കലും നടക്കില്ല. ഇവിടെ കേരളത്തിലൊരു സമുദായത്തെ എന്താ പറയുക, താഴ്ത്തിക്കെട്ടാനോ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമൊന്നല്ല അത്. പക്ഷെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അത് കാണിക്കാൻ മടി കാണിക്കും തോറും അതിന് വിക്റ്റിംസ് ആവേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും. അതിന് യാതൊരു മടിയും ഒരു കാരണം വെച്ചാലും കാണിക്കരുത്. കാരണം ഒരു 21 ഇനി ഒരു കാരണം വെച്ചാലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് എല്ലാവരെയും. നമ്മൾ എന്നും വിരൽ ചൂണ്ടുന്ന എക്സ്ട്രീമിസ്റ്റിനോട് മാത്രമാണ്, അല്ലാതെ നിങ്ങൾ ആരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു തീവ്രവാദത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അയ്യോ ഞങ്ങളെ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് ഏറ്റെടുക്കുന്നത്, ആര് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു മോനെ കേട്ടോ. താങ്ക് യു ബാലു. ജയ്സ് ഫോർ ക്രൈസ്റ്റ്, ജയ്സ് അബ്രഹാം അല്ല, ജയ്സ് അബ്രഹാം വരാം. ഒരു അടുത്ത ലിസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ പ്ലീസ്. താങ്ക് യു ബ്രദർ. താങ്ക്സ്. ഒരു മതഗ്രന്ഥത്തിന്റെ യഹൂദരെയും ക്രൈസ്തരും മുറ്റം മിത്രങ്ങളാക്കരുത് എന്ന് എഴുതി വെച്ചിട്ട് നമുക്കിവിടെ മതസൗഹാർദ്ദത്തെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഐഡിയോളജി 2-2. പിന്നെ നേരത്തെ അൻബ്രദർ പറഞ്ഞതുപോലെ നമുക്കിവിടെ ആവശ്യം മനുഷ്യ സ്നേഹം അല്ലാതെ മതസൗഹാർദ്ദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു പൊള്ളവാക്കാം. ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഐഡിയോളജി 2-2 യഹൂദരെയും ക്രൈസ്തരെയും മിത്രങ്ങളാക്കരുതെന്ന് പറയുകയും ചെയ്യുമ്പോഴും എന്നിട്ട് നമുക്ക് മതസൗഹാർദ്ദം എന്നതിനെ എങ്ങനെ വിളിക്കാൻ പറ്റും? നമുക്ക് മതസൗഹാർദ്ദം അല്ല ഇവിടെ നമുക്ക് ആവശ്യം, മനുഷ്യ സ്നേഹമാണ്.
ഈ മനുഷ്യ സ്നേഹത്തിൽ കൂടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സമാധാനം നിലനിൽക്കാൻ പറ്റൂ. നേരത്തെ ഇവിടെ ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് തട്ടത്തിന്റെ മറയത്തിരുന്നിട്ട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു. അതും മതചിഹ്നം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്, യഹൂദരും ക്രൈസ്തരും മിത്രങ്ങളാക്കരുതെന്ന് പറഞ്ഞ ഒരു ഐഡിയോളജി പൊക്കിപ്പിടിച്ച് ആ മതത്തിന്റെ ഐഡിയോളജി അനുസരിച്ച് തട്ടം ഇട്ടിട്ടാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന്. ഇവിടെ നേരത്തെ അടുത്ത ആൾ പറഞ്ഞത് കമ്മ്യൂണിസത്തെ പറ്റി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ പറ്റി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇതേ ജാതി വളർത്തിയിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ജാതി വളർത്തിയ ഒരു പാർട്ടി എന്ന് വേണം നമുക്ക് കമ്മ്യൂണിസത്തെ, ഞാനൊരു കാലത്ത് പൊക്കിപ്പിടിച്ചിരുന്ന ഒരു ആശയമായിരുന്നു കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിന്റെ പിഴുക്കുത്തുകൾ എന്തൊക്കെയാണെന്ന്. കാരണം ഈ അടുത്ത സമയത്ത് നടന്ന ഇലക്ഷനിൽ പോലും സവർണ അവർണ മേധാവിത്വത്തിന്റെ പേരിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി തരം താഴ്ത്തി ചേർത്ത് എനിക്കറിയാം. അതുപോലെ തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത ചരിത്രം എനിക്കറിയാം. അപ്പൊ കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഒരാരും ജാതി വളർത്തുന്നില്ലേ? ഇവിടെ നേരത്തെ സാപ്യം കുഞ്ഞുങ്ങൾ ഇവിടെ വന്നു കിടന്ന് പറഞ്ഞു, അവരെന്തോ സമൂഹത്തിന് എന്തോ വളരെ മെച്ചമായ സംഭാവനകൾ നൽകിയിരുന്നു. അവരെത്രയോ റൂം ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ റൂമുകൾ വിട്ടു, അതിനെ എത്രത്തോളം വർഗീയവൽക്കരിച്ച് ഇവിടെ സംസാരിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ എന്താ പറയുക, വലിയ മതസൗഹാർദ്ദത്തിന്റെയും ഈ ഈ ചെങ്കുപ്പായ കാണഞ്ഞ് വരുന്നതിനെ കാണുമ്പോൾ സത്യം പറഞ്ഞ കേരള ജനത നിങ്ങളെ പുച്ഛിച്ച് കളയത്തേയുള്ളൂ. നിങ്ങളോട് പുച്ഛമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമുക്ക് വേണ്ടത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യനെ പോലെ സ്നേഹിക്കാനും അവനോട് മനുഷ്യത്വത്തോട് പെരുമാറാനുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, എന്റെ സമയം ഞാൻ അത് ഓക്കെ. ഒരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കുന്നു, അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും പേരുകൾ പറയാതിരിക്കുക. ആശയങ്ങളെ അനുകൂലിക്കുക, പ്രതികൂലിക്കുക, വ്യക്തികളെ അല്ല. ഞാൻ പേരാരെങ്കിലും എടുത്തു പറഞ്ഞു, ഞാൻ പേരെങ്കിലും എടുത്തു പറഞ്ഞു, സോറി, അനുകൂലിക്കാനായിട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ അനുകൂലിക്കാവുന്നതിന് പേര് പറയാമെന്നുള്ള ഒരു ഇത് വരും ബ്രദറെ. അതുകൊണ്ടാണ് ഗർവാസിസ് ലൈനിലുണ്ടോ? ഹലോ ഹലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത് തന്നെയാണ്, ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ഈ മതേതരത്വം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് അതൊരു വെടിനിർത്തൽ കരാറാണ്. അതായത് നമ്മളൊരു മതത്തിൽ വിശ്വസിച്ചിട്ട് ഒരിക്കലും ഒരു മതേതരനാകാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു മതത്തിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മറ്റു മതങ്ങളെ അംഗീകരിച്ചിട്ട് ഒരു നല്ല ജനത ആയിട്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മതവിശ്വാസിയായിട്ടിട്ടോ അങ്ങനെ ഒരിക്കലും കഴിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോമഡിയാണ്, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു വെടി നിർത്തൽ കരാറാണ്. അതായത് നിന്നെ ഞാൻ കൊല്ലില്ല, നീ എന്നെ കൊല്ലാൻ വരണ്ട എന്നൊരു തന്നെയാണ്. അല്ലെങ്കിൽ നിന്റെ അമ്പലം ഞാൻ പൊളിക്കണില്ല, നീ എൻ്റെ പള്ളിയും പൊളിക്കാൻ വരണ്ട എന്നുള്ള ഒരൊറ്റതാണ്. തൽക്കാലം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, പക്ഷെ കൊത്താൻ കിട്ടുന്ന സമയത്തൊക്കെ പരസ്പരം കൊത്തും ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മതവിശ്വാസിയായിട്ട് ഇപ്പൊ നിങ്ങൾ എത്ര വലിയ ബൈബിളിന്റെ ആളായാലും എത്ര ഖുർആന്റെ നിങ്ങൾ നല്ല തങ്കക്കെട്ടാണ് അല്ലെ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാലും നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവന് ഒരു അപരനാണ്, അല്ലെങ്കിൽ അവൻ നിങ്ങളിൽ പെട്ടവനല്ല, നിങ്ങളെ വിശ്വാസത്തിൽ പെടാത്ത ഒരുപാട് ആൾക്കാർ എനിക്ക് ചുറ്റുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതില് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നെഹ്റുവും അംബേദ്കറൊക്കെ കണ്ട യഥാർത്ഥ മതേതരത്വം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവരൊക്കെ ഏറ്റവും അവർ ശരിക്കും മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ എടുത്തു വെച്ചതെന്ന് വെച്ചാൽ മതമില്ലാതെ മതത്തിൻ്റെ എല്ലാ പവറും ശക്തിയും കുറപ്പിച്ചു കൊണ്ടുവന്ന് ഇന്ത്യൻ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മതത്തിൻ്റെ എല്ലാ ഒരു എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കുറപ്പിച്ച് കൊണ്ടുവന്നിട്ട് ശാസ്ത്രീയമായിട്ടും പ്രാക്ടിക്കലായിട്ടും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയും കൊണ്ടുവരാനായിരുന്നു ശരിക്കും അദ്ദേഹം സെക്യുലറിസൊക്കെ അവർ ആഡ് ചെയ്തത്. പക്ഷേ അത് ഞാൻ എന്താ പറയുക, നിർഭാഗ്യവശാല് നമ്മുടെ ഇവിടെ അത് വന്നിട്ടുള്ളത് ഈ ഒരു രീതിക്കാണ്. എല്ലാ മതത്തിനെയും വളർത്തി അതിൻ്റെ തീവ്രവാദം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങളൊരു എന്ത് നല്ല ബൈബിൾ എടുത്തു നോക്കിയാലും നല്ല ഖുർആനെ ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ടും ഇവിടെ ഇപ്പൊ ചിലർക്ക് പറയണ്ടേ, ഞങ്ങൾ ഒരിക്കലും ബൈബിൾ നോക്കിയിട്ട് ഒരാളെയും കൊല്ലൂല, അല്ലെങ്കിൽ ഒരാളെയും നമ്മൾ അങ്ങനെ തീവ്രവാദപരമായിട്ടും ഞങ്ങൾ ചിന്തിക്കൂല. ഓക്കെ, ഒരു മിനിറ്റ്. പി ടി ആർ ലിസ്റ്റിൽ അനിൽ ബ്രദർ ലൈനിലുണ്ടോ? ഇപ്പോ ഇറങ്ങാൻ ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഒരു മിനിറ്റ് കൂടി താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഫൈനൽ കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ പറയാം. താങ്കൾക്ക് ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വിളിക്കുന്നത്. ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, ഈ ഇവിടെ ഇത് ഇന്ന് മനുഷ്യനെ കഴുത്തറുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും
അത് ചെയ്യാത്ത മറ്റുള്ളവരെയും ഒരുമിച്ച് ഒരേ നുഖത്തി കെട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മള് ഇവിടെ ഇതിൽ എന്താ സംഭവിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ ടീംസ് ഇതിൽ രക്ഷപ്പെട്ടു പോവാണ്. കാരണം ഞാൻ മാത്രമല്ല, ഇവരും ഞങ്ങളോട് കൂടെ ഉണ്ടെന്നും പറഞ്ഞ് ഇതിനകത്ത് ഉൾപ്പെടാത്ത ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ട് ഇതാക്കണം. പക്ഷെ അങ്ങനെയല്ല അത് വേണ്ടത്. ഇന്നിപ്പോ ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളെ തന്നെ അവരുടെ മതഗ്രന്ഥം അതിനെ അനുശാസിക്കുന്നുണ്ടെങ്കിൽ അത് അനുസരിച്ച്, ഇനി മതഗ്രന്ഥം ഇല്ലാതെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് അവരെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തണം. ബാക്കിയുള്ളവരെ അതിനകത്ത് കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. അല്ല, ഹിന്ദുക്കളാണ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ ചെയ്യണം. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ മുസ്ലിങ്ങളെ അത് ചെയ്യുന്നുള്ളൂ. വേറെ ആരാണ് ഇങ്ങനെ മനുഷ്യന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ട് അവന്റെ കഴുത്തിറക്കുന്നത്? അത് ഇപ്പൊ എന്താണ് സാമൂഹ്യ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ വധിച്ചതായാലും അതല്ല, ബാക്കി ഓരോരോ കേസുകളായാലും. അപ്പൊ ഇത് ചെയ്യുന്ന അവരെ തന്നെ കുറ്റപ്പെടുത്തണം, അത് തെറ്റാണെന്ന് തന്നെ പറയണം. അത് ചെയ്യാതെ ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു, പലരും പറഞ്ഞു പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. പണ്ടത്തെ കാര്യമല്ലാന്നേ പറയുന്നത്. പണ്ടത്തെ കാര്യത്തെ കുറിച്ച് അതിനെ വെളുപ്പിക്കാൻ പോകുമ്പോഴാണ് അത് അങ്ങനെ അല്ല സംഭവിച്ചത്, ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ഞാനിവിടെ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസ് ഇപ്പോഴത്തെ 21-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. ഇന്ന് നമ്മുടെ മുമ്പാകെ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ നേരിടുന്നതായ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അത് ചെയ്യുന്നത് ആരാണ്? ആ കൂട്ടിനെ തന്നെ നിങ്ങളെ ചൂണ്ട്, അവരവരെ നേരെ തന്നെ വിരൽ ചൂണ്ട്. അതല്ലാതെ ബാക്കിയുള്ളവരെല്ലാം പണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരെ ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് വയ്ക്കണമെന്നും പറഞ്ഞ് വരല്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പൊ ഞങ്ങൾക്കെതിരെ എമുക്കള് പോയിട്ട് വേറെ റൂം തുടങ്ങിയിട്ടുണ്ട്. അതിന് ബദലായിട്ട് അൽക്കൂടത്തോട്ടം പാസ്റ്ററും റൂം ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. ശരി എന്നാ, ഓക്കെ ഓക്കെ, താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവുകയാണ്. മുഹമ്മദ്, താങ്കളുടെ അവസരമാണ്. ഒരാൾക്ക് മൂന്ന് അവസരം കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ള ആളുകളുണ്ട്, അവർക്കും പറയാനുണ്ട് വിഷയങ്ങള്. താങ്കളിലേക്ക് വരാം. ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടുള്ളത് അല്ലാതെ, അതായത് ബാക്ക് ചാനലിൽ മെസ്സേജ് ആയിട്ട് അല്ലാതെ. ജബ്ബാർ, നമ്മൾ തമ്മിലുള്ള ഒരു തർക്കത്തിനല്ല, ഇതിന്റെ ഒരു സുഗമമായിട്ട് മുന്നോട്ട് പോകാനുള്ള റൂൾസ് പറയുകയാണ്. ദയവി ഇത് സഹകരിക്കുക. മുഹമ്മദ് ബിലാൽ, താങ്കൾ പറയും. കേൾക്കാം, ഓഡിയബിൾ ആണ്. ഓഡിയബിൾ ആണ്, പറയും. ഞാൻ ആദ്യം ഡൗട്ട് ചോദിച്ചോട്ടെ, എനിക്കിപ്പോ ഒരു ക്ലബിന്റെ പേരെടുത്ത് പറയാൻ പറ്റുമോ ഇതില്? ക്ലബിന്റെ പേര് പറയാതിരിക്കുകയാണ് നല്ലത്. ഒരു ആശയം പറഞ്ഞാൽ മതി. അവിടെ എന്താണ് ചർച്ച നടന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ഇത് ചെയ്തോളും. കാരണം ആ ക്ലബിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള, അല്ല ഇങ്ങനെ ചർച്ചകൾ നടക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അല്ല, സിമ്പിൾ ആയിട്ട് നേരത്തെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞ ക്ലബ്, അങ്ങനെ പറയാമല്ലോ. പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ, ടൈം എടുത്തു. എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മള് ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, ഇപ്പം ഒരുത്തം വന്നൊരു ആ മതം ഇങ്ങനെയാണ്, ഈ മതം ഇങ്ങനെയാണ്, അവരാ അങ്ങോട്ട് പോകരുത്, അങ്ങനെ ഒന്നും വന്നൊരു കലാപം ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു സംഭവം നിലവിലത്തെ സിറ്റുവേഷനിൽ കേരളത്തിൽ ഒരു 90% ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 95% ആൾക്കാരും അത് അംഗീകരിക്കണമെന്ന് തോന്നുന്നില്ല. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും അതേപോലെ പോകണം. നമ്മുടെ ഓണം തന്നെ വെച്ച് നോക്കാം. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ആ ഒരു മതത്തിനെ ദ്രോഹിക്കണം, അല്ലെങ്കിൽ ഈ മതത്തിനെ ദ്രോഹിക്കണം, അവരുടെ ഇത് ഇതില്ല. ഇപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ ആയാലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പാട്ട് ഓഫ് ആക്കുന്ന സ്ഥലമുണ്ട്. അതാണ് മതസൗഹാർദ്ദം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാന റെസ്പെക്ട് എന്ന് പറയുന്നത്. എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച മതത്തിലുള്ളത്, മറ്റു മതങ്ങളെ നിന്റെ മതം പോലെ തന്നെ നീ ബഹുമാനിക്കുകയും വേണം. അവർ നിന്റെ കൂടപ്പുറപ്പുകളാണ്. ഇപ്പം നിന്റെ അയൽവാസിയാണെങ്കിലും നിന്റെ കൂട്ടുകാരനാണെങ്കിലും അവൻ വേറൊരു മതമാണെങ്കിൽ അവൻ നിന്റെ കൂടപ്പുറപ്പാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ആ ഒരു ഇതാണ് ഇവിടെ നമ്മൾ ഒട്ടുമിക്കവരും ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, അപ്പുറത്തിരിക്കുന്നവൻ ഹിന്ദുവാണ് അല്ലെ ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണോ നോക്കിയല്ല അവൻ്റെ പാത്രത്തിൽ നിന്ന് കൈട്ട് വാരി തിന്നുന്നതും, അല്ലെ അവരുമായിട്ട് ഇരിക്കുന്നതും, ഒരേ കുപ്പി വെള്ളം തന്നെ എല്ലാവരും കുടിക്കുന്നതും ഇല്ല. ആ ഒരു രീതിയിൽ വളർന്നു വന്ന നമ്മുടെ അടുത്ത് ഒന്നും ഇങ്ങനെ ഈ ഇതേപോലത്തെ കുറെ ഒരു മതം ഇല്ലെന്ന് പറഞ്ഞ് നടന്നിട്ട് എല്ലാ മതങ്ങളെ വിമർശിക്കുന്ന കുറെ വല പിടിച്ച ക്ലബുകളുണ്ട് ഈ ക്ലബ് ഹൗസിൽ. അതിന്റെ പേരെടുത്ത് പറയില്ലെന്ന് പറഞ്ഞുണ്ടാവും, ഒരു നശിച്ച കുറെ എണ്ണമുണ്ട് അതിനകത്ത്. ഇതുങ്ങള് നടന്നിട്ട് ഓരോ ഒരു ദിവസം ഞാൻ ചെന്നപ്പോ ബൈബിളിലെ കാര്യങ്ങൾ എടുത്ത് നിന്നിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ എണ്ണം നിന്നിട്ട് ഓരോ ഇതും വെച്ചിട്ട് ഒരു മതപരമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഒരു ഇതും ഇല്ലാത്ത, നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവരത് എല്ലാം ഭയങ്കര ടോക്സിക് ആയിട്ട് പറയുന്നു. ഒരു ദിവസം ചെന്നപ്പോൾ ഖുർആൻ എടുത്ത് പറയുന്നു, പിന്നെ അടുത്ത ദിവസങ്ങളിലോട്ട് ഞാൻ അത് കയറി നല്ല തെറി പറഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിച്ച് ഇവർ ചുമ്മാ മ്യൂട്ട് ചെയ്ത് ഇറക്കി വിട്ട കാരണം പിന്നെ അടുത്ത ദിവസം തൊട്ട് എനിക്ക് ആ ക്ലബ്ബ് കാണിക്കുന്നില്ല. പിന്നെ നടന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതേപോലുള്ള ഈ ക്ലബ്ബുകൾ നമ്മൾ അതിലോട്ട് മാക്സിമം പോകാതിരിക്കുക തന്നെ നല്ലത്. കാരണം ഇവർ പറയുന്നത് ഇവരാണ് സത്യത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ. മുഹമ്മദ്, 3 മിനിറ്റ് കഴിഞ്ഞു, അതാണ് മ്യൂട്ട് ആയത്. പ്രമോദ് ജോർജ് ലൈനിലുണ്ടോ? പ്രമോദ് ജോർജ് ഇല്ലെങ്കിൽ എസ് ജെ ലൈനിലുണ്ടോ? ഉണ്ട്. എനിക്ക് ഈ ടൈറ്റിൽ നിന്നിട്ട് ഇപ്പോ ഈ മതസൗഹാർദ്ദം, എനിക്ക് തോന്നുന്നു ഇത് ഒരു വിഭാഗം എഴുതി തരും എന്താണ് കേരളത്തിലെ മതസൗഹാർദ്ദം എങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അത് ആ മതസൗഹാർദ്ദം അനുസരിച്ചിട്ട് എല്ലാവരും ജീവിക്കണം എന്നാണ് തോന്നുന്നു.
അവരുടെയൊക്കെ ഒരു മതസൗഹാർദ്ദത്തിനോടുള്ള ഒരു കോൺസെപ്റ്റ്. എനിക്ക് ഇതിൽ ഒരു ഒരു ചെറിയൊരു കാര്യം ചൂണ്ടിക്കാണിക്കല്ലോ, ഇപ്പൊ നേരത്തെ ഒരാൾ ഇവിടെ പേര് പറയണ്ടെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ പേര് പറയത്ത്. ഈ മതസൗഹാർദ്ദത്തിന്റെ പേരിലൊക്കെ കേരള മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇതേ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഇസ്രായേലിൽ ഒരു നേഴ്സ് ഫലസ്തീൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചപ്പോ ഈ പോസ്റ്റ് മുഖ്യ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഫലസ്തീനിൽ ഇരിക്കുന്ന അവിടേക്ക് ഇസ്രായേലിലോട്ട് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളെ പേടിച്ചിട്ടല്ലല്ലോ അദ്ദേഹം പോസ്റ്റ് മുക്കുന്നത്. അതുപോലത്തെ എം കെ മുനീറിനെ പോലുള്ള ഒരാള് താലിബാന് എതിരൊരു പോസ്റ്റ് ഇട്ടപ്പോ ഇവിടെ ആ പോസ്റ്റ് മുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട്. അപ്പൊ അത് അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുന്ന താലിബാൻ തീവ്രവാദികളെ പേടിച്ചിട്ടല്ല പോസ്റ്റ് മുക്കേണ്ട അവസ്ഥ വന്നത്. അപ്പൊ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെന്നെ തുറന്നു കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ അതൊരു ഇവരുടെ മതത്തിലോട്ട് വലിച്ചു കൊണ്ടുപോയി അത് ഞങ്ങളതിനെ മൊത്തം പറയണമെന്ന് ഉള്ള സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അത് സൈലന്റ് ആയിട്ട് ഈ വക തീവ്രവാദി സംഘങ്ങളതിനൊക്കെ എന്താ ഒരു സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ അതിനൊക്കെ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വലിയ വിഭാഗം മുഖ്യമന്ത്രിയെ പോലും എന്താ പറയാ പോസ്റ്റ് മുക്കാൻ ഒരു തരത്തിൽ വലിയ വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെ ഇത് ഏത് മതസൗഹാർദ്ദമാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. ഇതിപ്പോ ചിലപ്പോ മുജാഹിദ് ബാലിശ്ശേരിയോ അല്ലെങ്കിൽ അതുപോലുള്ള അക്ബറോ ഒക്കെ എഴുതി തരുന്ന മതസൗഹാർദ്ദം നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കണം എന്നാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ്. ഒരു സാമാന്യ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊന്നും ശരിക്ക് കേരളത്തിൽ നടപ്പിലാവുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ മതസൗഹാർദ്ദം എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 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 മതത്തിനും പ്രത്യേക എന്താ പറയുക ആധിപത്യം ഒന്നും ഇല്ലാതെ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പൊ അതിന് എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനമെടുക്കുക. അത് ഒരു സാമാന്യ പൊതുസമൂഹത്തിന് നിരക്കുന്ന ഒരു തീരുമാനത്തിലൂടെയായിരിക്കണം മതസൗഹാർദ്ദം എങ്ങനെയാണെങ്കിലും.